ഭൂജല വകുപ്പിന്റെ നവീകരിച്ച റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറി കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വരും വർഷങ്ങളിലായി സംസ്ഥാനത്ത് 40 ലക്ഷം കുടിവെള്ള കണക്ഷൻ കൂടി നൽകാൻ സാധിക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഭൂജല വകുപ്പിന്റെ നവീകരിച്ച റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറി കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻ വർഷങ്ങളിലായി 29 ലക്ഷം പേർക്ക് കണക്ഷൻ നൽകാൻ സാധിച്ചു. ശുദ്ധമായ ജലം ഉറപ്പുവരുത്താനും പാഴാകാതിരിക്കാനും സാധിക്കണം. എല്ലാവർക്കും ശുദ്ധജലം ലഭിക്കാനായി നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ ഏറ്റവും അനിവാര്യമായ പദ്ധതിയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പൊതു കുടിവെള്ളത്തിനായി എടുക്കുന്ന സ്രോതസ്സുകൾ കൂടുതലും ഇതുവരെയുള്ള ഘട്ടത്തിൽ കിണറുകളാണ്. അതുകൊണ്ട് തന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും ഭാവിയിൽ നമുക്ക് എത്തിക്കേണ്ടതും ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ്. ഭൂഗർഭ ജലത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വരുംകാല ഭാവിയിൽ വലിയ ആശങ്കകൾ കിണനൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം മെഗാ പ്രോജക്ടുകൾ ഉണ്ടാകണം എന്ന് ഗവൺമെന്റും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് നല്ല ശുദ്ധജലം ലഭ്യത ഉറപ്പുവരുത്തുക. ഒരുപക്ഷെ ഇത്രത്തോളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഒരു രാജ്യത്തും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആവശ്യത്തിലേറെ മഴ, പക്ഷേ 44 അധികം നദികൾ, പുഴകള്, തടാകങ്ങള്, അരുവികള്, നീർച്ചാലുകള്, പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആവശ്യമായ കുടിവെള്ള ലഭ്യത ഇല്ലാതെ വരുന്നൊരു സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നമ്മുടെ പുഴകളുടെയും നദികളുടെയും എല്ലാം രീതി മാറി അവിടെ എക്കലും ചെളിയും മണ്ണും പ്ലാസ്റ്റിക് മാലിന്യവും എല്ലാം വന്നു കയറി അതിന്റെ ഗതി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളത് പാരിസ്ഥിതികമായ വലിയ വിഷയങ്ങൾക്ക് ഇടം നൽകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് തന്നെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്ത് അത്തരം കാര്യങ്ങളിൽ ജലവിഭവ വകുപ്പിന്റെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടുകൂടി നമ്മുടെ പുഴകളെയും നദികളെയും എല്ലാം ശുദ്ധീകരിക്കുവാനായിട്ടും ഈ എക്കലും മണ്ണും എല്ലാം മാറുന്നതിനുള്ള നടപടികൾ നമ്മൾ പി ടി റഹീം MLA അധ്യക്ഷത വഹിച്ചു. നാഷണൽ ഹൈഡ്രോളജി പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച ലബോറട്ടറിയുടെ നവീകരണം സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പൂർത്തിയാക്കിയത്. ഭൂജല വകുപ്പ് ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി 3 മേഖലകളിലായി ഇത്തരത്തിലുള്ള പരിശോധനാ ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ 2005 റീജിയണൽ അനലറ്റിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇവിടുത്തെ സ്ഥലപരിമിതി മൂലമാണ് കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ ലാബ് പ്രവർത്തിപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കിയത്. കുടിവെള്ളത്തിന് ഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്ന കിണർ ജലം മലിനമാകുന്നതു മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനും പ്രതിരോധ നടപടികൾ ഉറപ്പുവരുത്തുന്നതിനും ലാബ് ഏറെ സഹായകമാവും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം M ധനീഷ് ലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ A അലവി, P കൗലത്ത്, AD എം മുഹമ്മദ് റഫീഖ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.